ജീവിക്കണമെന്ന് തോന്നലുണ്ടാകുന്നതാണ് അംഗീകാരം. ഇക്കാലങ്ങളിലെല്ലാം തന്നെ രോഗാതുരനായി പൊതു ഇടങ്ങളിൽ നിന്ന് പുറത്തുപോയി ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ തൻ്റെ ജീവിതത്തിൽ ഒതുക്കപ്പെട്ട ഒരു മനുഷ്യൻ തിരുവചനത്തിലുണ്ട്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഒരുവന് നൽകാവുന്നതിലേറ്റവും വലിയ സമ്മാനം മനസ്സ് നിറഞ്ഞ ഒരു സാന്നിധ്യമാണ്. ഒന്നിനോടും ഇക്കാലങ്ങളിൽ ഹൃദയ സംവാദമില്ല. മനസ്സുമായി ബന്ധപ്പെടുന്ന ഒരിടങ്ങളിലും ഇക്കാലങ്ങളിലൊന്നും ആളുകൾ യാത്ര ചെയ്യാറില്ല. വെറും ശരീരസ്പർശനമേ സംഭവിക്കുന്നുള്ളൂ. അവകൊണ്ട് എല്ലാം മടുപ്പായി തോന്നുന്ന ഒരു സാഹചര്യങ്ങളിൽ ഒരുവന് നൽകാവുന്നതിലേറ്റവും വലിയ സമ്മാനം മനസ്സ് നിറഞ്ഞ് ഒന്ന് സ്പർശിക്കുന്നതാണ്. അല്ല, ഞാൻ നിന്നെ കാണുന്നു എന്നും ഞാൻ നിൻ്റെ വേദനയെ മനസ്സിലാക്കുന്നു എന്നും നിനക്ക് വേണ്ടി ഞാനിവിടെയുണ്ട്, ഞാൻ നിന്നെ അകലത്തിലല്ല കാണുന്നത്, ഏറ്റവും അടുത്താണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെടുമാറ് നാമും നമ്മോടൊപ്പം മനസ്സും ഹൃദയവും കൂടെ പോരുന്നതാണ് ജീവിതത്തിൻ്റെ മികവും ലാളിത്യവും ജീവനുമൊക്കെ കിടക്കുക. അത് പുറത്തുള്ളവരോട് മാത്രമാകണമെന്നില്ല, സ്വന്തം കുടുംബത്തോടും സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും പങ്കാളിയോടും വേദനിക്കുന്നവനോടും ഉടഞ്ഞവനോടും പുറന്തള്ളവനോടും ഒക്കെ അറിയാതെ നീട്ടപ്പെടേണ്ട ഒന്നും കൂടാണ് മനസ്സ്. എവിടെയൊക്കെയോ നാം സഞ്ചരിച്ച് പോകുന്നുണ്ട്, നിരന്തരം ധാരാളം കാഴ്ചകൾ കാണുന്നുണ്ട്, പല സാഹചര്യങ്ങളിലൂടെ നിശബ്ദമായി യാത്ര ചെയ്യുന്നുണ്ട്. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചില മടങ്ങിപ്പോക്കുകൾ ഈ നാളുകളിൽ ആവശ്യമുണ്ട് എന്ന് തോന്നലുകൾ ഉണ്ടാകണം. നാം ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ ശരീരം മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. നാം പാടുന്ന പാട്ടിൽ നമ്മുടെ അധരങ്ങൾ മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. നാം ഇടപെടുന്ന സംസർഗങ്ങളിൽ വെറുതെ ബുദ്ധിയുടെ അധരങ്ങളാണോ ചലിക്കുക? അല്ല, ഹൃദയം നനഞ്ഞും കണ്ണ് ഈറനണിഞ്ഞുമൊക്കെ എത്ര കാലങ്ങളായിട്ടുണ്ടാവും നമുക്ക് സമ്മതിക്കാൻ കഴിയുക ഈ രാവിലെ സമയം. ഒന്നിനോടും ഇക്കാലങ്ങളിൽ ഹൃദയ സംവാദമില്ലാതെ ശരീര സ്പർശനങ്ങളിൽ അവസാനിക്കാതെ കൈനീട്ടി തൊടാനാവുന്ന ആ കൈകളിൽ സൗഖ്യം വ്യാപരിക്കാനാവുന്ന ഹൃദയ സംവാദങ്ങളിലുള്ള ഒരു മനുഷ്യനാകുക. കുറച്ചുകൂടെ നിശബ്ദമായി ജീവിക്കുന്നു എന്നതിനപ്പുറം കുറച്ചുകൂടെ ഹൃദയമുള്ള മനുഷ്യരായി ജീവിപ്പാൻ ഈ രാവിലെ സമയം തുറന്നു കൊടുക്കുന്ന ഒരു മനസ്സോടെ ജീവിതത്തെ മുൻപോട്ട് കാണട്ടെ.